ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അന്നേരം നമ്മളൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണോ വന്നേക്കുന്നേ. ടോമിക്കുട്ടി, ടോമിക്കുട്ടിയെ മേളിയിൽ നിന്ന് ആരാ വിളിക്കുന്നേ? ഏതോ ഒരണ്ണാൻ അവിടെ കിടന്നുകൊണ്ട് വിളിക്കുന്നു, കാണാൻ പറ്റുന്നില്ല. അതോ അവിടെ ഇരിപ്പുണ്ട്. ആ കണ്ട, കളിയാക്കോ അവിടുന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് പിടിക്കാനെന്ന്. കിടക്കുന്ന നമ്മുടെ തോമിക്കുട്ടിക്ക് സഹിക്കുന്നില്ല അന്നേരം. വിളിക്കുന്നുണ്ട. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നേ. അണ്ണാൻ അവിടെ ഇരുന്നുകൊണ്ട് വിളിക്കുക, വിടാനുള്ള ഒരു ഭാവവും ഇല്ല. ടോമിക്കുട്ടി മൈൻഡ് ചെയ്യാതെ കിടക്കും ഇവിടെ. ഈ ചെടി കണ്ട, ഇതിന്റെ പേരറിയത്തില്ല. നല്ല രസം ഇതിന്റെ പൂ കാണാൻ, ഇങ്ങനെ കോളാമ്പി പോലെ ഇരിക്കും. കണ്ടോ, ഇത് വെള്ള കളറുണ്ട്, മഞ്ഞ കളറുണ്ട്. ഇതൊക്കെ പലയിടത്തും നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ചുവപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നല്ല രസം അതിങ്ങനെ പിടിച്ചിരിക്കുന്ന കാണാൻ. അതുപോലെ ഈ പൂ കണ്ടോ, നല്ല കളറായിട്ടാ. ഫോണിൽ അത്രയും കളർ കിട്ടുന്നുണ്ടോ എന്നറിഞ്ഞില്ല. നേരിട്ട് കാണാൻ നല്ല കളറാണ്, നല്ല വയലറ്റ് കളറിൽ ഇങ്ങനെ നിൽക്കുക. ഇതിൻ്റെ പേരും അറിയത്തില്ല, പേരറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പൂ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ നിൽക്കും. ഇപ്പോഴും ഇല്ല, അണ്ണാൻ വിടാൻ ഭാവമില്ല. അതോ അവിടെ ഇരുന്നുകൊണ്ട് കരയുക. ഇതൊക്കെ ഇലച്ചെടികളാണ്, ഞങ്ങളുടെ ഉമ്മാടെ കൃഷിയാട്ടോ ഇതെല്ലാം. ഒരുപാട് ചെടികളുണ്ട്. ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അകത്തതോ ടി വി കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇന്ന് ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചായിരുന്നേ, കുഴിമന്തി ഉണ്ടാക്കാനായിട്ട്. കുഴിമന്തി ഉണ്ടാക്കി, ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോ അല്ല, കുഴിമന്തി ഉണ്ടാക്കുന്ന വീഡിയോ അല്ല, ജസ്റ്റ് ഞാൻ അതൊന്ന് ഉണ്ടാക്കിയെന്നത് വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. കുഴിമന്തി ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് കാണാം നമുക്ക്. ഞാനിപ്പോൾ മന്തിക്കുള്ള ചിക്കൻ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 1.5 കിലോ ചിക്കനായിട്ട് എടുത്തേക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ ചേർത്തിരിക്കുന്ന മസാലകൾ എന്തൊക്കെയാന്ന് പറയാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 1 സ്പൂൺ ചെറിയ ജീരകം, 1 സ്പൂൺ കുരുമുളക്, 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, 3-4 പച്ചമുളക്, ഇത്രയും കൂടെ നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തു. എന്നിട്ട് കഴുകി വെച്ചിരുന്ന ചിക്കനകത്തോട്ട് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് അത് തേച്ചു കൊടുത്തു. ഇതിലേക്ക് 3 സവാളയും 1 ക്യാപ്സിക്കവും കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇത്രയും കൂടെ ചേർത്തിട്ടാണ് ഇതിപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചോറിനുള്ള പരിപാടി നോക്കുകയാണ്. ചോറ് വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് 2 മാഗി ക്യൂബിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഉണക്ക നാരങ്ങ 1 എണ്ണം ഇട്ട് കൊടുക്കണം. ബേ ലീഫ് ഉണ്ടെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിറയെ വെള്ളം പിടിച്ച് തിളപ്പിക്കാനായിട്ട് വെക്കുക. നമ്മൾ അരി ഊറ്റിയെടുക്കുക ചെയ്യുന്നത്. നീളമുള്ള അരി ഞാൻ 1 കിലോ എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഈ അരി നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കുതിരാനായിട്ട്. അതിനുശേഷം നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ അരി 1/4 ഭാഗം വേവാകുമ്പോഴത്തേക്കും നമ്മൾ കോരണം. എന്നിട്ട് അത് ബാക്കി നമ്മൾ ചിക്കൻ്റെ വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ചിക്കൻ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം. എന്നിട്ട് ഈ ചിക്കൻ്റെ ഗ്രേവി ഉണ്ട്, ഈ ഗ്രേവിക്കകത്തോട്ട് നമ്മളിപ്പോൾ കോരിയെടുക്കാൻ പോകുന്ന ചോറുണ്ടല്ലോ, ഈ 1/4 ഭാഗം വെന്ത അരി അത് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു 15-20 മിനിറ്റോളം തീ കുറച്ച് വെച്ചിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് വേണം ഇനി ആ അരി ബാക്കി നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അങ്ങനെ ആ ഗ്രേവിക്കകത്തോട്ട് ഞാൻ ചോറൊക്കെ തട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബാക്കി അവിടെ നിന്ന് വെന്തോളും. ഈ ചിക്കൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെന്ത ചിക്കനാണ്, അത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് ചോറിൻ്റെ പുറത്ത് നിരത്തി കൊടുക്കാം. അങ്ങനെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തു, ചോറിൻ്റെ പുറത്ത് നിരത്തി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ലുക്കിൽ മാത്രമല്ല, കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.